അസ്സലാമു അലൈക്കും. മൻസൂർ മണ്ണാർക്കാടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്ന വിഷയം, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയിരിക്കുക എന്നൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആചാരം നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇദ്ദ, അല്ലെങ്കിൽ എന്താണ് ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിൻ്റെ ഭാര്യ അവർ ചെയ്യേണ്ട ഇദ്ദ എന്താണ്? ഇദ്ദ എന്നതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക മറയിലിരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ വളരെ സരസമായിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഇദ്ദയിരിക്കുക എന്ന് പറയുന്ന പ്രയോഗം തന്നെയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ല. ഇദ്ദയിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമേ ഇസ്ലാമിലില്ല. ഇദ്ദ ആചരിക്കുക എന്നാണ് പറയുക. ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യയുടെ ഇദ്ദയുടെ കാലം ചിലപ്പോ ആരോ മാസം നാലു ചില്ലാനോ മാസം ഉണ്ടാവും, ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് തീർന്നൊന്നും വരും. ഇദ്ദ പല സൈസുകളുണ്ട്. ആ ഇദ്ദയുടെ കാലത്ത് ആഡംബരം ഒഴിവാക്കുക എന്നതിന്റെ അർത്ഥം. ഇദ്ദ എന്ന് പറഞ്ഞ ആഡംബരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കിതാബുകളിൽ പറയുന്ന ഫുഖഹാക്കള് ഒരു പെണ്ണ് നൂല് നൂർത്തുണ്ടാക്കി അത് കടയിലേക്ക് വിൽക്കാൻ പോയി ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ആ പണിയെടുക്കാം. അത് കടയിൽ കൊണ്ടുപോയി ഇട്ട് കാശ് വാങ്ങിക്കൊണ്ടുപോകുന്ന അരി വാങ്ങിക്കൊണ്ടുപോകുന്ന ചോറ് വെച്ച് കഴിക്കാം. അതൊന്നും ഇതേക്കെതിരല്ല. വിറകുണ്ടാക്കാൻ പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് പോയിട്ട് വിറകുണ്ടാക്കാം. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. സപ്പോസ് അതിനുള്ള മകൻ ഒരു പെണ്ണ് സ്കൂൾ അധ്യാപികയാണെങ്കിൽ അവൾക്ക് ഈ ഇദ്ദയുടെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പോകാം. കച്ചവടം നോക്കുന്നവളാണെങ്കിൽ അവൾക്ക് ആ കച്ചവടത്തിന് പോകാം. അതൊന്നും ഇദ്ദക്കെതിരല്ല. ആഡംബരം ഉപേക്ഷിക്കുക. സൗന്ദര്യ വസ്ത്രങ്ങൾ, അത്തർ, അതുപോലെ തലയിൽ എണ്ണ തേച്ച് മിനുക്കൽ, ഇങ്ങനെയുള്ളതൊക്കെ ഉപേക്ഷിക്കുന്നതിനാണ് ഇദ്ദ ആചരിക്കുക എന്ന് പറയുക. അത് ചിലപ്പോ പെട്ടെന്ന് ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെടുക, ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭർത്താവിന്റെ മരണവും ഭാര്യയുടെ പ്രസവവും ഒരു സമയത്ത് അങ്ങോട്ട് നടന്നുകൂടാന്നൊന്നുമില്ല. അള്ളാഹു തആലക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരേ സമയത്ത് നടന്നു. ഈ പെണ്ണിന്റെ വയറ്റിൽ രണ്ടു കുട്ടികളാ, അങ്ങനെ നമ്മൾ വിചാരിക്കാം. ഒരു കുട്ടിയെ പ്രസവിച്ച്, ഒരു കുട്ടിയെ പ്രസവിച്ചപ്പോ ഇന്നൊരു കുട്ടിയും കൂടി പുറത്ത് പോരാണ്ട്. അതിനെ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇനിയൊരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഈ ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ ഭർത്താവ് മരണപ്പെട്ട്, ഞാൻ വളരെ ചുരുങ്ങിയ സമയം ബുദ്ധാക്കളെ കൊണ്ടുവരില്ല, ഒരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഭർത്താവ് മരണപ്പെട്ട ഉടനെ മറ്റേ കുട്ടിയെയും പ്രസവിച്ച്, ആ സ്ത്രീ അടങ്ങിയതൊന്നും പറയണ്ട. അവർക്ക് അവളെ നൂല് കൊടുക്കാനോ അധ്യാപക വൃത്തിക്കോ തിന്നാനോ വിറകുണ്ടാക്കാനോ വെള്ളം പോരാനോ അടുത്ത വീടുകളിലോ ഒക്കെ പോക. ഇത് ആചാരം അല്ല, നാട്ടുനടപ്പ് അല്ല, അള്ളാഹും റസൂലും കൽപ്പിച്ച ഒരു വിഭാഗത്താണ്, ഒരു അബൂദാണ്. ആഡംബരം ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരോട്, അവൾ ആരോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരൊക്കെ അവളുമായി മുമ്പ് സംസാരിച്ചിരുന്നു, അവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, ആണായാലും പെണ്ണായാലും, അവർക്കൊക്കെ ആ പെണ്ണിനോട് സംസാരിക്കാം. അവരുടെ കൂടെ വർത്തമാനം പറയാം, വീട്ടിൽ ശേഷം അന്വേഷിക്കാം, വേണ്ട വിധം സഹായിക്കാം, ഈ ഒക്കെ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ഇതിനെതിരായ തീക്ഷ്ണമായ പ്രവണതകള് പല വീടുകളിലും എന്റെ കുടുംബങ്ങളിൽ വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുന്നതാണ്. ഞാനിത് പറഞ്ഞില്ല എങ്കിൽ വേറൊരാളിത് പറയില്ല. അപ്പൊ ആ ഉത്തരവാദിത്വം ആലിമീങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കാനും എന്റെ നിരപരാധിത്വം അള്ളാഹുവിന്റെ മുന്നിൽ തെളിയിക്കാനും വേണ്ടി ഇത്രയും പറഞ്ഞു. ഞാൻ ആ വിഷയം നിർത്തുന്നു. ബാക്കി വിശദീകരണങ്ങൾ ഏതെന്നൊക്കെ നിങ്ങൾ ക്ലാസ് വെക്കണം. നിങ്ങൾ ഞങ്ങളെ ഇവരെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം. നിങ്ങളെക്കടെ വന്നിരിക്കുക, അല്ലെങ്കിൽ വാഴുമ്പോ പന്ത്രം കെട്ടിയ ഇവരെ കടന്നു ഓടി മരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇദ്ദ എന്നതുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഒരു ദുഃഖാചരണം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസമാണ്
പരമാവധി ദുഃഖം ആചരിക്കുവാൻ നമുക്ക് അനുവാദമുള്ളത്. എന്നാൽ ഭാര്യയ്ക്ക് 3 ദിവസത്തിൽ കൂടുതലുണ്ട്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് 4 മാസത്തിൽ കൂടുതലുള്ള ഈ ഒരു കാലയളവ് പറഞ്ഞിട്ടുള്ളതും. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ, ഇവിടെ നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ പോലെ ചില തീക്ഷ്ണമായ ചില നിലപാടുകളുണ്ട്, അത് മനസ്സിലാക്കുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത്. ഇനി ഈ വിഷയത്തിൽ സലഫി പണ്ഡിതൻ റഫീഖ് സലഫി പറയുന്ന ഖുർആനും ഹദീസുകളും അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്താണ് എദ്ദ എന്ന് വിശദീകരിക്കുന്നൊരു ഭാഗമുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി ഇംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ തുഹിദ്ദു അലാ മയ്യിതിൻ ഫൗഖ സലാസിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അഷ്ഹുരിൻ വഅശറ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു മയ്യത്തിൻ്റെ പേരിലും ഒരാളുടെ മരണത്തിൻ്റെ വിഷയത്തിലും മരണത്തിൻ്റെ പേരിലും 3 ദിവസത്തിലധികം ദുഃഖം ആചരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഇല്ല അല സൗജിൻ, ഭർത്താവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നിയമം വേറെയാണ്. അർബഅത അഷ്ഹുരിൻ വഅശറ, 4 മാസവും 10 ദിവസവുമാണ് ഭർത്താവിന് വേണ്ടി ദുഃഖം ആചരിക്കുവാനും ഇദ്ദ ആചരിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസന ബി അൻഫുസിഹിന അർബഅത അഷ്ഹുരിൻ വഅശറ എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഭർത്താവ് മരണപ്പെടുമ്പോൾ ഗർഭിണിയല്ലാത്ത വിധവകളാണ് ഈ നിയമം പാലിക്കേണ്ടത്. എന്നാൽ അമ്മ ഇദാഖാനത്ത് ഹാമിലൻ, എന്നാൽ ഭർത്താവ് മരിക്കുന്ന അവസരത്തിൽ ആ സഹോദരി ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദാകാലം അവളുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ്. അത് നീണ്ട കാലമാണെങ്കിലും ചുരുങ്ങിയ കാലമാണെങ്കിലും അവൾ പ്രസവിക്കുക എന്നതാണ് അവളുടെ യുദ്ധകാലത്തിൻ്റെ യുദ്ധകാലം പ്രസവിക്കുന്നത് വരെയാണ്. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഒരു സഹോദരി യുദ്ധ ആചരിക്കേണ്ടത്? സഹോദരി ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അവൾ അവശേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഭർത്താവ് മരിക്കുന്ന അവസരത്തിൽ അവൾ ഉണ്ടായിരുന്ന ആ വീട്ടിൽ തന്നെ അവൾ താമസിക്കണം. ആ വീട്ടിൽ നിന്ന് ഫലാ തഖ്റുജ് മിൻഹു, ആ വീട്ടിൽ നിന്ന് അവൾ പുറത്തു പോകാൻ പാടില്ല. അവളുടെ ഇദ്ദ അവസാനിക്കുന്നത് വരെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്ന് അവൾ പുറത്തു പോകാൻ പാടില്ല എന്നതാണ്. എന്നാൽ വളരെ അനിവാര്യമായ അവളെ സഹായിക്കാൻ ആരുമില്ല, വളരെ അത്യാവശ്യമായ വളരെ അനിവാര്യമായ അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ആ സഹോദരിക്ക് ഹോസ്പിറ്റലിലേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കുകയാണെങ്കിൽ മാത്രം പോകാം എന്നതല്ലാതെ അത്യാവശ്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് ഇദ്ദയാചരിക്കുന്ന ഒരു സഹോദരി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ അവൾ പോകുകയാണെങ്കിൽ അവൾ കുറ്റക്കാരിയാണ്. മാത്രമല്ല ഇദ്ദയാചരിക്കുന്ന ആ സമയത്ത് അവൾ അവളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ആഭരണങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അലങ്കാരമുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ അലങ്കാരമണിയാൻ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മൈലാഞ്ചി അതുപോലെയുള്ള സംഗതികൾ, സീനത്തായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഇദ്ദയാചരിക്കുന്ന സഹോദരികൾ മാറി നിൽക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്നത് പോലെ വെള്ളവസ്ത്രം ധരിക്കുക, വെള്ളവസ്ത്രം ധരിക്കൽ നിർബന്ധമാണ് എന്ന് ചില ആളുകൾ വിചാരിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുക, അങ്ങനെ ഒരു പ്രത്യേക കളറുള്ള വെള്ളവസ്ത്രമോ അതല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ ധരിക്കൽ എന്തല്ല, നിയമനിർബന്ധമല്ല. ഇനി ഒരു സ്ത്രീ വെള്ളവസ്ത്രം ധരിക്കുന്നുവെങ്കിൽ ധരിക്കാം എന്നതല്ലാതെ അത് തന്നെ ധരിക്കാവൂ എന്ന ഒരു നിയമം
ഇസ്ലാമിലില്ല. ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹാചരിക്കുന്ന സമയത്ത് മറ്റുള്ള സന്ദർഭങ്ങളിലുള്ള സീനത്ത് അലങ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ദുഃഖമാചരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയതാണ് ഭർത്താവ് മരണപ്പെട്ട സഹോദരികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത്യാവശ്യ കാര്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ അവൾ കുറ്റക്കാരിയാണ്. അങ്ങനെ സംഭവിച്ചാൽ വയജിബു അലൈഹ അൽ ഇസ്തിഗ്ഫാർ, അവൾ ഇസ്തിഗ്ഫാർ നടത്തണം. വത്തൗബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അവൾ തൗബ ചെയ്യേണ്ടവളാണ്. ഇനി അതിൻ്റെ ഗൗരവം അറിയാതെയാണ് അവൾ പോയതെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ കുറ്റക്കാരിയല്ല. എന്നാൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്നതാണ്. ഇതൊക്കെയാണ് ഇദ്ദയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് പ്രോത്സാഹനം നൽകുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.